സബ്മിഷൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, വളരെ ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മലക്കപ്പാറ അറേക്കാപ്പ് കോളനിയിൽ താമസിച്ചിരുന്ന 12 ആദിവാസി കുടുംബങ്ങൾ, സാർ, അവർ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ചിരുന്നതാണ്. കൃഷി ചെയ്ത് നെല്ല്, കുരുമുളക്, കാപ്പി, അടയ്ക്ക എല്ലാം കൃഷി ചെയ്ത് സൗകര്യത്തോടെ ജീവിച്ചിരുന്നവരാണ്. സാർ, 2018 മഹാപ്രളയത്തിന് ശേഷം ഇതെല്ലാം കൃഷി മുഴുവൻ നശിച്ചുപോയി. അവരുടെ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും പ്രശ്നങ്ങളും അതുപോലെ നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടുമൃഗശല്യങ്ങളും ആ ഊരിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാക്കി ആ പാവങ്ങളെ മുഴുവൻ. സാർ, അവരെല്ലാം സാധാരണ ഈറ്റക്കുടിലാണ് താമസിച്ചിരുന്നത്. ഒരു നിവൃത്തിയുമില്ലാത്ത സ്വയം അധ്വാനിച്ച് കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. സാർ, അവരുടെ ജീവൻ അപകടത്തിലായപ്പോൾ ഉപജീവന മാർഗങ്ങളെല്ലാം നിലച്ചു പോയപ്പോൾ സാർ അവരവിടെ നിന്ന് ഉള്ളതെല്ലാം വാരിക്കെട്ടി ഒരു ഈറ്റ കൊണ്ട് ചങ്ങാടങ്ങളുണ്ടാക്കി. മലക്കപ്പാറയിൽ നിന്നും 28 കിലോമീറ്റർ ഡാമിലൂടെ യാത്ര ചെയ്ത് എടമലയാർ വൈശാലി ഗുഹ, ആ വൈശാലി ഗുഹയിലെത്തി. സാർ, വൈശാലി ഗുഹയിലെത്താൻ കാരണം എടമലയാർ ഡാമിന് വേണ്ടി സ്ഥലം എടുക്കുന്നതിന് മുൻപ് അവരുടെ പൂർവികർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. പക്ഷെ വന്ന അന്ന് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ 12 കുടുംബങ്ങളിൽ 39 പേരാണ്, 13 കുട്ടികളും 11 സ്ത്രീകളും ഉൾപ്പെടെയുള്ള 39 പേരാണ്. അവരെ അവിടെ നിന്ന് മാറ്റി എടമലയാറിലെ ട്രൈബൽ ഹോസ്റ്റലിലേക്ക് മാറ്റി. സാർ, അവിടെ ഒരു സൗകര്യമില്ല. ഞാൻ അവരെ പോയി കണ്ടു നേരിട്ട്. കുടിവെള്ളം പോലും യഥാർത്ഥത്തിൽ ഇല്ല. ഭക്ഷണത്തിന് അവർ പ്രയാസപ്പെടുകയാണ്. സാർ, കുട്ടികൾക്ക് പഠിക്കാൻ ഓൺലൈൻ സൗകര്യങ്ങളോ ഒരു സൗകര്യമില്ല. ആ കുട്ടികളെ സ്കൂളിൽ പോലും ചേർക്കാൻ കഴിയാത്ത സാഹചര്യം. ജീവൻ അപകടത്തിലായതുകൊണ്ടാണ് അവരുടെ മുമ്പിൽ നിന്നാണ് കാട്ടുമൃഗങ്ങൾ, പുലി അടക്കമുള്ള ആളുകൾ അവരുടെ വീട്ടുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോയത്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ഊരുവിലക്കിന് വിധേയയായ ഒരു സ്ത്രീ കൂടി അവരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ 2 മക്കളുണ്ട്. അവർക്ക് റേഷൻ കാർഡ് പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. സാർ, അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട വകുപ്പ് മുൻപാകെ പറയാനുള്ളത്. സാർ, അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അവിടെ ഒരു പന്തപ്ര കോളനിയിൽ 219 ഏക്കർ സ്ഥലം നേരത്തെ കൊടുത്തിട്ടുണ്ട്. 60 ആദിവാസി കുടുംബങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അത് സാർ തേക്കാണ് അവിടെ മുഴുവൻ. അവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. ആ തേക്ക് വെട്ടിമാറ്റി കൊടുക്കാനുള്ള തീരുമാനം നടപ്പിലാക്കിയിട്ടില്ല. കൃഷി ചെയ്തില്ലെങ്കിൽ അവർ പട്ടിണിയാണ് സാർ. അവർക്ക് അവിടെ ജീവിക്കാൻ വേറെ ഒരു പണി അറിയില്ല. കൃഷി ചെയ്ത് ജീവിക്കാൻ, മീൻ പിടിച്ച് ജീവിക്കാനൊക്കെ അറിയാവുന്നവരാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കുടുംബങ്ങൾ കൂടി. സാർ, അവരുടെ ആവശ്യം ഈ വൈശാലി ഗുഹയ്ക്ക് അടുത്ത് തന്നെ മറ്റു ചില കോളനികളുണ്ട്. അതുപോലെ ഒരു സെറ്റിൽമെൻറ്റ് ആ കോളനികൾക്ക് അടുത്ത് അവർക്കുണ്ടാക്കി കൊടുത്താൽ അവർക്ക് മീൻ പിടിച്ചും കൃഷി ചെയ്തും ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. സാർ, ഇത് വളരെ ഒരു മാനുഷികമായ ഒരു പ്രശ്നമാണ്. സ്വന്തം ഊര് വിട്ട് സ്വന്തം ആവാസ വ്യവസ്ഥ ഉപേക്ഷിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജീവൻ അപകടത്തിലായി പലായനം ചെയ്യപ്പെട്ട ഈ കുടുംബങ്ങളെ നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച സബ്മിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അരേക്കാപ്പ് പട്ടികവർഗ സങ്കേതത്തിൽ അവിടെ നിന്ന് 10 കുടുംബങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർക്ക് നേരത്തെ വനാവകാശ നിയമപ്രകാരം 38 കുടുംബങ്ങൾക്ക് 58.96 ഹെക്ടർ ഭൂമിക്ക് കൈവശ രേഖ നൽകിയിട്ടുണ്ട്. ഇവരിൽ 10 കുടുംബങ്ങളും അതുപോലെ നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കുടുംബം, അത് ഒരു വിലക്കിയതാണ്, ഒരു വനത്തിൽ താമസിച്ചിരുന്ന ഒരു കുടുംബമടക്കം 11 കുടുംബങ്ങളാണ്. അതിൽ 43 പേരാണ് ഉള്ളത്. അവർ 6-7-2021-നാണ് എറണാകുളം ജില്ലയിലെ ഇടമലയാർ ഡാമിന് സമീപമുള്ള വനം കയ്യേറി കുടിൽ കെട്ടുവാൻ ശ്രമിച്ചത്. വനംവകുപ്പ് ഈ ശ്രമം തടയുകയും തുടർന്ന് അന്നേ നേരം വളരെ വൈകിയത് കൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ പട്ടികവർഗ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാക്കിയ പ്രീമെട്രിക് ഹോസ്റ്റലിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. നിലവിൽ ഇവർ ഇടമലയാർ പ്രീമെട്രിക് ഹോസ്റ്റലിലാണ് താമസിച്ചു വരുന്നത്. മൂവാറ്റുപുഴ ചാലക്കുടി പട്ടികവർഗ വികസന ഓഫീസർമാരും റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. മൂവാറ്റുപുഴ ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പട്ടികവർഗ വികസന ഓഫീസർ, ചാലക്കുടി പട്ടികവർഗ വികസന ഓഫീസർ, കോതമംഗലം തഹസിൽദാർ, വനം പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘം ഈ 22-ാം തീയതി അവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അവർ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ തന്നെ നേരിട്ട് തൃശ്ശൂർ, അതുപോലെ തന്നെ എറണാകുളം കളക്ടർമാരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. രേഖ കോളനിയിൽ നിലവിൽ താമസിക്കുന്ന 45 കുടുംബങ്ങളിൽ 10 കുടുംബങ്ങൾ മാത്രമാണ് അവർക്ക് വനാവകാശ നിയമപ്രകാരം കൈവശം ലഭിച്ച ഭൂമിയിൽ ഏകദേശം നല്ല ഭൂമിയുണ്ട് അവർക്ക്. അങ്ങോട്ട് പറഞ്ഞവർ 2018 വെള്ളപ്പൊക്കത്തിലെ ഭൂമി കുറച്ച് നാശം സംഭവിക്കുകയും കൃഷി നശിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് 1 ഹെക്ടർ മുതൽ 4 ഹെക്ടർ വരെ സ്ഥലം സ്വന്തമായിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കോതമംഗലം താലൂക്കിൽ താളംകണ്ടം വൈശാലിമേട് എന്ന സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ അവർ പൂർവ്വ താമസിച്ചാണെങ്കിൽ പോലും അവിടെ 12 ഏക്കർ സ്ഥലമാണ് ആകെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ അവിടുന്ന് മാറി താമസിക്കുന്ന ഈ 10 കുടുംബങ്ങൾക്കും 1 ഹെക്ടർ മുതൽ 3 ഹെക്ടർ വരെ സ്ഥലം സ്വന്തമായിട്ട് അരേക്കാപ്പിലുണ്ട്. ഇവിടെ ആകെ 12 ഏക്കർ സ്ഥലം മാത്രമാണുള്ളത്. 12 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് വനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങോട്ട് സൂചിപ്പിച്ച പോലെ പുലികളും വന്യമൃഗങ്ങളും എല്ലാം ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് അവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ അവർ കയ്യേറിയ സ്ഥലം അവർക്ക് സ്ഥിരമായി താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പദ്ധതിയിൽ അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അരേക്കാപ്പിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി നോക്കാം. അവിടെ അവർക്ക് 1 ഹെക്ടർ മുതൽ 3 ഹെക്ടർ വരെ സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ അരേക്കാപ്പിൽ താമസിക്കുന്ന കുടുംബങ്ങൾ അവരിപ്പം നല്ലപോലെ കാപ്പിയും കുരുമുളകും അടക്കയും ഒക്കെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല കൃഷി വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതാണെങ്കിൽ പോലും തുടർന്ന് അവർ കാപ്പി, കുരുമുളക്, അതുപോലെ തന്നെ അടയ്ക്ക കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുടിൽക്കെട്ടി ഇപ്പോൾ താമസിക്കാൻ വന്ന 11 കുടുംബങ്ങൾ അവർക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവിടെ 3 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്. ഒരു നിവർത്തി ഉണ്ടെങ്കിൽ അവർ ആ ഊര് വിട്ട് പോരുമോ? അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യവും മണ്ണിടിച്ചിലും അതുപോലെ വെള്ളപ്പൊക്കവുമാണ് ഇവർ താമസിക്കുന്ന പ്രദേശത്ത്. കാട്ടുമൃഗങ്ങളുടെ ശല്യവും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് 28 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്നത്. അങ്ങോട്ട് പോകുന്ന കാര്യം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു നിവൃത്തിയില്ല. അവർക്ക് ഭയമാണ് അങ്ങോട്ട് പോകാൻ. എന്ന് വെച്ചാൽ 45 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ അരേക്കാപ്പിൽ 45 കുടുംബങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 10 കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ മാറി വന്ന് ഈ കോതമംഗലത്ത് വന്ന് കുടിൽക്കെട്ടി താമസിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അസൗകര്യങ്ങളുണ്ട്. അങ്ങ് ചൂണ്ടിക്കാണിശ്ശേരിയാണ്. അവർക്ക് നല്ല രീതിയിലുള്ള റോഡില്ല, അതുപോലെ മറ്റ് സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തയൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അവിടെ മാത്രമല്ല, പട്ടികവർഗ വിഭാഗങ്ങളെ പുനരുദ്ധരിപ്പിച്ച ഒരുപാട് പദ്ധതികളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അത്തരം പദ്ധതികളെല്ലാം തന്നെ ചില പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം പദ്ധതികളെല്ലാം അതാത് പ്രദേശത്ത് തന്നെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താനും ഈ പുനരവാസ പദ്ധതികളെല്ലാം തന്നെ കുറച്ചുകൂടി റിവോം ചെയ്യേണ്ടത് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, അവർക്ക് അവരുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് പരമാവധി ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ റിമോട്ട് ഏരിയകളിൽ താമസിക്കുന്ന ആദിവാസികളുണ്ട്, വനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അത്തരം ആളുകളെയെല്ലാം വനാവകാശ നിയമമനുസരിച്ചുകൊണ്ട് അവർക്ക് ഭൂമി കൊടുത്തുകൊണ്ട് അവരെ മുഴുവൻ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അരേക്കാപ്പിലുള്ള മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ അവിടെ പ്രീമെട്രി ഹോസ്റ്റലുണ്ട്. അതുപോലെ ചാലക്കുടി MR മോഡൽ റെസിഡൻസ് സ്കൂളുണ്ട്. അവിടെ എല്ലാം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന 10 കുടുംബങ്ങൾ ഇപ്പോൾ അവർ കുടിയേറിയ സ്ഥലത്താണ് അവർ താമസിക്കുന്നതെങ്കിൽ അത് നമുക്ക് വലിയ ദുരന്തമാണ് ഉണ്ടാകുക. കാരണം വന്യമൃഗങ്ങളുടെ സങ്കേതമാണ്. തന്നെയല്ല, ആ കുടിൽക്കെട്ടി താമസിക്കുന്ന സ്ഥലത്ത് 10 കിലോമീറ്റർ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് യാത്രാ സൗകര്യവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരെ കൂടുതൽ നല്ല സ്ഥലത്തേക്ക് മാറ്റണമെന്നുള്ള അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും വകുപ്പ് യോജിപ്പാണ്. എന്തായാലും അവരെ തിരിച്ച് അരേക്കാപ്പിലേക്ക് അവർ പോകാൻ അവർ വിസമ്മതിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ കളക്ടറും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ടുകൊണ്ട് അവർക്ക് ഇതിനേക്കാൾ അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാറുണ്ട്.